നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളികളുടെ സ്വന്തം വാനമ്പാടിയാണ് കെ എസ് ചിത്ര. ആരാധകരുടെ സ്വന്തം ചിത്രാമ്മയായും ചിത്ര ചേച്ചിയായും ഇപ്പോഴും ആരാധകരെ അമ്പരപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ചിത്ര. 1979 എം ജി രാധാകൃഷ്ണനാണ് ചിത്രയെ സംഗീത ലോകത്തിന് പരിചയപ്പെടുത്തിയത്. പിന്നീട് ഈ ഗായിക മലയാള ഗാനരംഗത്തെ അതുല്യ പ്രതിഭകളിൽ ഒരാളായി മാറുകയായിരുന്നു. ഇപ്പോഴത്തെ ചിത്രയുടെ വിശേഷ വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത്. തന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറക്കാനാകാത്ത സംഭവത്തെ കുറിച്ചാണ് വീഡിയോ. അവതാരകയായ രഞ്ജിനി ഹരിദാസ് ആണ് തുറന്നു പറയുന്നത്. ഐഡിയ സ്റ്റാർ സിംഗർ എന്ന റിയാലിറ്റി ഷോ മുതൽ തുടങ്ങിയ സൗഹൃദമാണ് ചിത്രയും രഞ്ജിനിയും തമ്മിലുള്ളത്. ചിത്രയുടെ ദുഃഖത്തിലും സന്തോഷത്തിലുമെല്ലാം രഞ്ജിനി ഒപ്പം നിന്നിട്ടുണ്ട്. ഇന്ന് ചിത്രയുടെ വിവാഹ വാർഷികം. എന്റെ ഏറ്റവും പ്രിയപ്പെട്ട രണ്ടാളുകൾക്ക് സന്തോഷകരമായ വാർഷികം ആശംസിക്കുന്നു. ദമ്പതികളാകുകയും ഇന്ന് അവർ വിവാഹിതരായതിന്റെ 37-ാം വർഷം ഒരുമിച്ച് ആഘോഷിക്കുകയും ചെയ്യുന്നു. എന്റെ പൂച്ച ചേച്ചിയും വിജയൻ ചേട്ടനും ഇവിടെ നിങ്ങൾക്ക് സ്നേഹത്തിന്റെയും ആരോഗ്യത്തിന്റെയും സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ഒരു ജീവിതകാലം ആശംസിക്കുന്നു. നിങ്ങൾ മനുഷ്യരെന്ന നിലയിൽ ധ്രുവങ്ങളിലായി വേറിട്ട് നിൽക്കുന്നു. ചുറ്റും പ്രചോദിപ്പിക്കുന്ന സമയത്തിന്റെ പരീക്ഷണമായി നിലകൊള്ളുന്ന ഒരു വിജയകരമായ സംയോജനമാണ് നിങ്ങൾ. എന്റെ ജീവിതത്തിൽ നിങ്ങളെ രണ്ടുപേരും ഉള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഒന്ന് ശാന്തമായ സ്നേഹ ശക്തിയായും മറ്റൊന്ന് ആഞ്ഞടിക്കുന്ന സുനാമി പോലെയും. നിങ്ങളുടെ പ്രത്യേക ദിനത്തിൽ ഒത്തിരി ഒത്തിരി സ്നേഹം ചിത്ര ചേച്ചി, വിജയൻ ചേട്ട എന്നാണ് വിവാഹ വാർഷിക ആശംസകൾ നേർന്ന് രഞ്ജിനി ഹരിദാസ് കുറിച്ചത്. 1987 കെ എസ് ചിത്രയുടെയും വിജയ് ശങ്കറിന്റെയും വിവാഹം. പിന്നീട് 15 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇവർക്ക് മകൾ നന്ദന പിറന്നു. മകളുടെ വരവിന് ശേഷം ചിത്രയുടെ ലോകം കുഞ്ഞായിരുന്നു. എന്നാൽ 2011 April 14 ദുബായിലെ എമിറേറ്റ്സ് ഹില്ലിലുള്ള നീന്തൽക്കുളത്തിൽ വീണ് നന്ദന മരണപ്പെടുകയായിരുന്നു. മകളുടെ മരണം തളർത്തിയപ്പോഴും ചിത്രയ്ക്കായി കരുത്തായി എപ്പോഴും അടുത്ത് നിന്നവരിൽ ഒരാൾ രഞ്ജിനിയായിരുന്നു. ജീവിതത്തിൽ ഞാൻ ഏറ്റവും വില കൽപ്പിക്കുന്ന വ്യക്തികളുടെ കൂട്ടത്തിലാണ് ചിത്ര ചേച്ചി എന്നാണ് രഞ്ജിനി പറയാറുള്ളത്. ഒരു കുടുംബാംഗത്തെ പോലെയാണ് തങ്ങളെന്നും രഞ്ജിനി പറയുന്നു. തനിക്ക് മാത്രമല്ല എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമെന്നും രഞ്ജിനി പറയുന്നുണ്ട്. അതേസമയം തന്നെ നല്ല പെൺകുട്ടിയാക്കി മാറ്റാൻ ചിത്ര എപ്പോഴും ശ്രമിക്കുമായിരുന്നു എന്നും രഞ്ജിനി പറയുന്നുണ്ട്. തങ്ങളുടെ സ്വഭാവങ്ങൾ തമ്മിലുള്ള അന്തരത്തെ കുറിച്ചും ഇവിടെ രഞ്ജിനി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നെ ഒരു നല്ല പെൺകുട്ടിയാക്കി മാറ്റാൻ ചേച്ചി എപ്പോഴും ശ്രമിക്കുമായിരുന്നു. കാലിന്മേൽ കാല് കയറ്റി വെച്ചിരുന്നാലോ, ഇറക്കം കുറഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചാലോ ചേച്ചിയുടെ മുഖം മാറും. ഒന്ന് പോ ചേച്ചി എന്ന് ഞാൻ അപ്പോൾ ചിരിച്ചുകൊണ്ട് പറയുമെന്നാണ് രഞ്ജിനി പറയുന്നത്. ചിത്ര ചേച്ചി താൻ ഒരിക്കലും ദേഷ്യപ്പെട്ട് കണ്ടിട്ടില്ലെന്നും രഞ്ജിനി പറയുന്നു. എത്ര ക്ഷീണിച്ചാലും അത് പുറത്ത് കാണിക്കാത്ത ചിത്ര ആരോടും നോ പറയാറില്ലെന്നും രഞ്ജിനി പറയുന്നു. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാദിന ദിവസം എല്ലാവരും രാമനാമം ജപിക്കണമെന്നും വിളക്ക് തെളിയിക്കണമെന്നും പറഞ്ഞിരുന്നത് ഏറെ വിവാദങ്ങൾക്കാണ് വഴിതെളിച്ചത്. താരത്തിനെതിരെ പല പ്രമുഖരും രംഗത്തെത്തിയിരുന്നു. മാത്രമല്ല കടുത്ത സൈബർ അറ്റാക്കുമാണ് ചിത്രയ്ക്കെതിരെ വന്നിരുന്നത്. അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാദിനമായ January 22 എല്ലാവരും ഉച്ചയ്ക്ക് 12:20 ശ്രീരാമ ജയരാമ എന്ന രാമമന്ത്രം ജപിച്ചുകൊണ്ടിരിക്കണം. അതുപോലെ വൈകുന്നേരം 5 വിളക്ക് വീടിന്റെ നാനാഭാഗത്തും തെളിക്കണം. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പരിപൂർണമായി പ്രാർത്ഥിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നാണ് ചിത്ര പറഞ്ഞിരുന്നത്. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.